ചെയ്തിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. മിക്സി ആയിട്ടോ മേടിച്ചിട്ടുള്ളത്, നമ്മുടെ സുജാതയുടെ മിക്സിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം അതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ പറയാനായിട്ട് വന്നേക്കുവാണ്. AV കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അടിപൊളി പർച്ചേസിങ്ങിന് ബെസ്റ്റാണ് AV കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിത് ആദ്യം കൂടി സ്റ്റിക്കറൊക്കെ മാറ്റാം. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. ഇതിന്റെ കാറ്റലോഗ് ആണ് ഈ കാണിക്കുന്നതൊക്കെ. ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മള് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് കാണിക്കാം. ഇത് മാറ്റി വെക്കാം. ഇത് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇട്ട. അപ്പൊ കുറേ ആയി ഇതുപോലുള്ള ഒരു ഗ്രൈൻഡറിന് ആഗ്രഹം. അപ്പൊ നമ്മുടെ മിക്സിക്ക് ഒരു കേടുമില്ലാതെ എങ്ങനെ മേടിക്കുന്നതായിരുന്നു, പക്ഷേ മിക്സി കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരു പുതിയൊരെണ്ണം മേടിച്ചതാണ്. പിന്നെന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർഫ്ലൈയുടെ അതായിരുന്നു കേട്ടോ, ബട്ടർഫ്ലൈയുടെ മിക്സി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് 3 ജാറാണുള്ളത്. 2 സ്റ്റീലിൻ്റെയാണ്, 1 ഗ്ലാസിൻ്റെയാണ്. പിന്നെ ഒരു ഫ്രഷ് ജ്യൂസ് എടുക്കുന്നതുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റീലിൻ്റെ ഒരു ജാറെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ മെറ്റലാണ്, അല്ലാതെ ഇരുമ്പോ അതുപോലെ പ്ലാസ്റ്റിക്കൊന്നും അല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഹോൾഡ് ദി ലിഡ് വൈൽ യൂസിങ്. നമ്മളിങ്ങനെ നല്ല ടൈറ്റാണ് ഇട്ടത്, സംഗതി അടിപൊളിയാണ്. കുറേ ആയി സുജാതയുടെ ഒരു മിക്സിക്ക് എനിക്ക് വല്ലാത്തൊരാഗ്രഹം വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇപ്പം ഇടിക്കുന്നുണ്ടല്ലോ ഈ ഹാൻഡ്, ഇത് അത് ഭയങ്കരമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ കയ്യിൽ നിന്ന് പോവുക അങ്ങനെ ഒന്നുമില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ പൊടിക്കുന്നതാണ്. കുഞ്ഞുമാണ്, പറ്റ കുഞ്ഞുമല്ല, എന്നാലും കുറേ അധികം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനെ അമർത്തിയിട്ട് എടുക്കാൻ പറ്റും. ഇതും ഞാൻ പറഞ്ഞില്ല നേരത്തെ, മെറ്റലിൻ്റെയാണ്, നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ജ്യൂസറാണ്. ജ്യൂസ് മാത്രം അടിക്കാനല്ല ഇത് പറ്റാട്ടോ. ഇത് കണ്ടോ, ഇത് കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടറാണ്. അതായത് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു അരിപ്പ പോലൊരു സാധനമുണ്ട്, ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും രണ്ടും കൂടെ അടിക്കുകയാണെങ്കിൽ തേങ്ങയുടെ ആ പീര് വേറെയും പാല് വേറെയും കിട്ടും. പിന്നെ ഇതിൽ മെഷർമെൻ്റ് ഉണ്ട്, ഓരോന്നിനും ഇത്ര 200 അങ്ങനെ 400 എന്ന് വെച്ചാൽ അതിൻ്റെ മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഗ്ലാസ്സാണ്, ഗ്ലാസ്സാണ്, സാധാരണ ഉടഞ്ഞു പോകണ അങ്ങനത്തെ ഗ്ലാസ് അല്ല കേട്ടോ. നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു അടപ്പാണ് ഇതിനുള്ളത്. ഇതും മെറ്റൽ തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളെ ഫ്രഷ് ജ്യൂസ് അടിക്കുന്നതാണ്, അതിൻ്റെയാണ് കേട്ടോ കാണിക്കുന്നത്. കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മോട്ടർ കേട്ടോ. ഈ ഒരു ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്. Thank you.
അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഫ്രഷ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ. ഞാൻ കുറച്ച് ടൈം ഇതൊക്കെ നോക്കിയിട്ട് ഇതാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിക്സിയുടെ ജ്യൂസർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്രഷ് ജ്യൂസായിട്ട് കൊടുക്കില്ലേ, അടിക്കില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. എന്താ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ ഈ വേസ്റ്റ് ബാഗിലോട്ട് വരും, ഫ്രഷ് ജ്യൂസ് ഇതിനകത്തൂടെ ഇങ്ങോട്ടും വരും. അപ്പം നമ്മളിവിടെ ഒരു പാത്രം ഒരു ഗ്ലാസ്സോ മറ്റോ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഓഫാണ്, ഇത് ലോ ആയിട്ട് അടിക്കാൻ പറ്റും, ഇത് മിഡിൽ ലെവലിൽ, ഇത് ഹൈ ആയിട്ടുള്ളത്. ഇത് പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, മയോണൈസൊക്കെ അടിക്കണമെങ്കിൽ നിർത്തി നിർത്തി ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടുള്ള കീ ആണ്. രണ്ടു വർഷത്തെ വാറൻറ്റിയാണ് ഇതിനുള്ളത്. അപ്പോൾ വാറൻറ്റി പേപ്പേഴ്സ് ഉണ്ട് ഇതിൽ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ട കേട്ടോ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യേണ്ടോ എല്ലാം ഇതിലുണ്ട്. ക്ലീൻ ചെയ്യേണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു വാറൻറ്റി, 2 ഇയേഴ്സ് വാറൻറ്റിയാണ് തന്നിട്ടുള്ളത്. സുജാത മൾട്ടിമിക്സറാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു ജാറിൽ അരക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരിയാണ്. അരി വെള്ളപ്പത്തിനുള്ളതാണ് കേട്ടോ. അരിയും തേങ്ങ കൂടെ ഒക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പോവുകയാണ്. നല്ല വെണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സുജാത മിക്സി എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. നമ്മളെ വെള്ളപ്പത്തിനുള്ള മാവാണ് നമ്മൾ ആദ്യമായിട്ട് അടിച്ചത്. വെണ്ണ അപ്പോൾ AV കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സുജാത മൾട്ടിമിക്സറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. മിക്സർ, ഗ്രൈൻഡർ, ജ്യൂസർ, ചട്നി ഗ്രൈൻഡർ, അതുപോലെ കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 900 വാട്ട്സ് മോട്ടറാണ് ഇതിനുള്ളത്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് എന്ന് വെച്ചാൽ 8,883 രൂപ എന്നാണ്. പക്ഷേ ഈ ഒരു കടയിൽ നിന്ന് AV കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് 7,100 രൂപയ്ക്കാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട, കോണത്തുകുന്ന്, അതുപോലെ വെള്ളാങ്കല്ലൂര്, കൊടുങ്ങല്ലൂര് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്താ പറയുക, സിമ്പിളായിട്ട്, അതായത് ലോ പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അതെവിടെയെന്ന് വെച്ചാൽ AV കമ്പനി എന്നാണ് കേട്ടോ. AV കമ്പനി എവിടെയെന്ന് വെച്ചാൽ കോണത്തുകുന്ന്, ചിരട്ടക്കുന്ന്, വള്ളിവട്ടം എന്ന സ്ഥലത്താണ് കേട്ടോ.